ഈശംശയിൽ സ്വീകരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഏപ്രിൽ 28 ഇന്നത്തനത്തിന് വിശുദ്ധനായ രക്തസാക്ഷിയായ വിശുദ്ധ പീറ്റർ ചാനലിനെ കുറിച്ച് നിങ്ങൾക്ക് പിടിച്ചാലോ. ഓഷിയാനിയയിലെ പ്രഥമ രക്തസാക്ഷിയായ വിശുദ്ധ പീറ്റർ ചാനൽ ഫ്രാൻസിൽ 1803 ജൂലൈ 12 പൂജാതനായി. ബാലനായ വിശുദ്ധ പീറ്ററിന്റെ സൽസ്വഭാവം കണ്ടിട്ട് പൗരോഹിത്യ വഴിയിലേക്ക് തിരിച്ചുവിട്ടത് തീക്ഷ്ണമതിയായ ഫാദർ ട്രോംബിയെ ആണ്. 1827 ഈ വിശുദ്ധൻ വൈദികനായി. 1820 ചൈനയിൽ രക്തസാക്ഷിത്വം നേടിയ ഫാദർ ഫ്രാൻസിസ് റെയ്ച്ചിഡ് ക്ലെയറിന്റെ മാതൃക പലർക്കും തീക്ഷ്ണതയ്ക്ക് പ്രചോദനമായി. ഫാദർ ചാനൽ 1831 ഫാദർ ജോൺ വിയാനിയുടെ സഹപാഠിയായിരുന്നു. ഫാദർ ജീൻ ക്ലോഡ് കോളിൻ ആരംഭിച്ച മേരി സമൂഹത്തിൽ അംഗമായി ചേർന്നു വ്രതങ്ങളെടുത്തു. 1836 ഡിസംബറിൽ ഫാദർ ചാനൽ ഒരു ബിഷപ്പും 3 ആത്മായ സഹോദരന്മാരും കൂടി ഓഷ്യാനിയയിലേക്ക് മിഷൻ പ്രവർത്തനത്തിനായി പുറപ്പെട്ടു. ക്യാപ്റ്റൻ കുക്ക് ഫ്രണ്ട്ലി ഐലൻഡ് എന്ന പേരിടുന്ന ദ്വീപിലേക്കാണ് ഫാദർ ചാനൽ ജോലി ആരംഭിച്ചത്. 1837 മിഷണറിമാർ അവിടെ എത്തിയപ്പോൾ തദ്ദേശവാസികൾ അത്ര ശാന്തരായിരുന്നില്ല. മനുഷ്യ പുകുക്കൾ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഭാഷ പഠിക്കുവാൻ അവർ കഷ്ടപ്പെട്ടു. ആരംഭത്തിൽ മാനസാന്തരം സാവധാനമായിരുന്നു. എങ്കിലും ഈ വിശുദ്ധൻ നല്ല സ്വീകരണമാണ് ലഭിച്ചത്. കാരുണ്യവാൻ എന്നാണ് ജനങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. രാജകുമാരൻ പോലും ഫാദർ ചാനലിനോട് താല്പര്യം കാണിച്ചു പോന്നു. ക്രിസ്തു മതത്തിന്റെ പ്രചാരം കണ്ട് ക്രൂരനായ മന്ത്രി മുസു മുസു ക്രിസ്തു മതത്തെ നശിപ്പിക്കുവാൻ 1841 ഏപ്രിൽ 28 ഒരു വിപ്ലവം ഉണ്ടാക്കി. വീടുകളിൽ ചെന്ന് ഉറങ്ങിക്കിടക്കുന്നവരെ കുത്തിയും വെട്ടിയും ദ്രോഹ ഉപദ്രവം ചെയ്തു. ഫാദർ ചാനിൽ താമസിക്കുന്ന കുടിലിൽ പോയി ബയോണറ്റ് കൊണ്ട് അദ്ദേഹത്തെ കുത്തി. മന്ത്രി മുസു മുസു വന്ന് തല വെട്ടി നീക്കി. അങ്ങനെ ഫാദർ പീറ്റർ ചാനിൽ രക്തസാക്ഷിത്വ മകുടം ചൂടി. അദ്ദേഹത്തിന്റെ ശരീരം 1842 ഫ്രാൻസിലേക്ക് കൊണ്ടുവന്നു. 1954 ജൂൺ 12 12 പിയൂസ് മാർപ്പാപ്പ ഫാദർ പീറ്റർ ചാനലിനെ വിശുദ്ധനെന്ന് നാമകരണം ചെയ്തു. അദ്ദേഹം രക്തസാക്ഷിയായ 2 വർഷത്തിനുള്ളിൽ ആ ദ്വീപവാസികൾ എല്ലാവരും കത്തോലിക്കരായും. ഓഷ്യാനിയിലെ ആദ്യ രക്തസാക്ഷിയും മധ്യസ്ഥനുമാണ് വിശുദ്ധ പീറ്റർ ചാനേൽ. നമുക്കും സകല വിശുദ്ധരുടെ മാതൃക പിന്തുടരാം. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ. ആമീൻ. താങ്ക് യു ജീസസ്.